എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചുരുങ്ങിയ വാക്കുകളിൽ ഇതിനെ കുറിച്ച് ഇല്ലെങ്കിൽ നമുക്കത് ഇവിടെ അധികം സമയമെടുക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഈ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പലർക്കും സംശയം ഉണ്ടെന്നാണ്. ഈ ഇത് ഇങ്ങനെ സംരക്ഷിത സ്ഥാപനം ഏറ്റെടുത്താൽ പിന്നെ അവിടെ ഒന്നും തൊടാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവിനുള്ളിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അതാണ് അങ്ങനെയുള്ള ഒരു സംശയം സാധാരണക്കാരുടെ ഇടയിൽ. അത് നമ്മൾ മനസ്സിലാക്കണം. വലിയൊരു പള്ളിയെ സംബന്ധിച്ച് ഞാൻ പി ആർ എം പുള്ളിനെ പള്ളിയാണ്. എനിക്ക് അഭിമാനമുണ്ട് അവിടെ 301 കൊല്ലം ഈ ജൂണിലേക്ക് തയ്യാറാണ് പള്ളി, മെയിൻ പള്ളിയുടെ. അത് 10 കൊല്ലം മുമ്പ് ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ റെക്കോർഡ് ചെയ്യാൻ വന്നിരുന്നത്, ഞാൻ ട്രസ്റ്റിയായിരുന്നു. അവർ റെക്കോർഡ് ചെയ്യാൻ വന്നിട്ട് പറഞ്ഞത് വെച്ചാൽ അവിടെ കാണുന്ന ഇറ്റാലിയൻ ടൈൽസ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അത് നഷ്ടപ്പെട്ടു, ഇപ്പോൾ ജൂതപ്പള്ളിയിലും ഇവിടെ മാത്രമേ അതിലുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ഭൗതികം സംരക്ഷിക്കുന്നതിൽ ഇതുവരെ ഇതൊരു വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല. ഈ നടശാലയുടെ കാര്യത്തിൽ അതിൽ ഇടയ്ക്ക് 2 തവണ അത് പൊളിച്ച് പണിയെടുത്തിട്ടുണ്ട്. ആ മുഖവാരി ഇന്ന് കാണുന്ന മുഖവാരി 1949 അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ നടശാലയുടെ കുറേ ഭാഗങ്ങൾ 54 പൊളിച്ച് വേണ്ടി ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വസ്തുത അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ മറ്റ് മെയിൻ പള്ളിയിൽ ഇപ്പോഴും തൊടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അവിടുത്തെ ആളുകൾ ആ കാര്യത്തിൽ വളരെ, കാരണം വെച്ചാൽ ഇത് വലിയ പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ്. 30 ഇടവകകൾ അതിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കാലത്ത് 4000 വീടുകൾ നിലനിന്ന ഒരു ഇടവകയാണ്. എന്നിട്ട് പോലും പൊളിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ആ മെയിൻ പള്ളി പൊളിക്കാൻ ആളും ഇന്നും തയ്യാറല്ല, അതിനു വേണ്ടി നീക്കം നടത്തുന്നില്ല. ഇപ്പോഴും ഇത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കാനുണ്ട്. കാരണം പൊതുയോഗം വിളിക്കണം, ആളുകളുടെ ഇടയിൽ പിന്നെ അരമനേനെ സാങ്ഷൻ കിട്ടണം, അങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുള്ളൂ. ആകെ കൂടി പ്രതിനിധിയോഗത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് ഈ ഇതിൻ്റെ ഈ പണിയാൻ പോകുന്ന പള്ളിയുടെ ഒരു സ്കെച്ച് അല്ല പള്ളിയിലേക്ക് മനുഷ്യനകത്ത് പറഞ്ഞു. ആളുകളുടെ അഭിപ്രായം ശേഖരണം നടത്തി, കുറേ ആൾക്കാരെ അഭിപ്രായങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ പഴയ പള്ളി തന്നെ ഓർഡറൊക്കെ തന്നെ ഉപയോഗിക്കുന്ന കാണാനുള്ള സൗകര്യം കുറച്ചും കൂടി ഇവിടെ വിപരമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റീകൺസ്ട്രക്ഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറെ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല.